ഇവിടെ നോറയെ തകർത്തത് ആകെ അൻസിബ മാത്രമാണ്. ഞാൻ തുടക്കം മുതലേ അടിക്കുന്നുണ്ട്, പക്ഷെ അൻസിബയാണ് ശരിക്കും കൊടുത്തത്. ആ സത്യമാണ്, ഒരാഴ്ച അവൾ അറഞ്ഞും പുറഞ്ഞും കൊടുത്തു. അൻസിബ നടന്നു പോകുന്ന വഴിയില് നോറ പോയിട്ട് പോലും ഇല്ല. ഈ ആഴ്ച അൻസിബ ശരിക്കും വിറപ്പിച്ചു കളഞ്ഞു, നോറയെ ഇല്ലാതാക്കി കളഞ്ഞു. ഇത് നമ്മുടെ ആ ഒരു ഗാർഡൻ ഏരിയയുടെ ആ ഒരു വരാന്ത ഏരിയയിൽ വെച്ചിട്ട് ഋഷി, അഭിഷേക്, ജിൻഡോ എന്നിവര് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞ് ഋഷി ജിൻഡോയോട് ആ ഒരു ചായ പ്രശ്നത്തെ പറ്റി ചോദിക്കുന്നുണ്ട്. ജിൻഡപ്പ, ജിൻഡപ്പൻ എന്തിന്റെ ബലത്തിലാണ്, വിൽ പവറിലാണ്, അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ പിടിച്ചു നിന്നത്? ഞാനായിരുന്നെങ്കിൽ ഇറങ്ങിപ്പോയേനെ. ചായ അത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞെങ്കിലും നിങ്ങളുടെ മൈൻഡ് എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ വിൽ പവർ അത് എന്തായിരുന്നു, എന്തിന്റെ മോട്ടിവേഷനിലായിരുന്നു നിങ്ങൾ അത് പറഞ്ഞതെന്ന് ഋഷി ചോദിക്കുന്നു. അപ്പൊ ജിൻഡോ പറയുന്നു, എല്ലാത്തിനെയും പൊളിക്കണമെന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ഋഷി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. അമ്മയോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി നമ്മളിവിടെ നമ്മളായിട്ട് തന്നെ നിന്നാ മതിയെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോ പോലും ഞാൻ പോലും അറിയാതെ എനിക്ക് പൊളിഞ്ഞു തുടങ്ങി. ആ ആഴ്ച എനിക്ക് വന്നത് 9 നോമിനേഷനാണ്. 9 പേര് എന്നെ പുറത്താക്കാൻ വേണ്ടി എന്നെ നോമിനേറ്റ് ചെയ്തു. ഞാനാണ് ലീഡിംഗ് എന്ന് മനസ്സിലാക്കി ഞാൻ വീണ്ടും പൊളിക്കുന്ന ഗെയിം തന്നെ കളിക്കാൻ തുടങ്ങിയെന്ന് ജിൻഡോ പറയുന്നു. ജിൻഡോ ഈ പറഞ്ഞ രസകരമായ മറുപടി കേട്ടില്ലേ? ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം, ശരിക്കും ജിൻഡോ എന്ന കണ്ടസ്റ്റന്റിന്റെ ഒരു എവല്യൂഷൻ, ഒരു തുടക്കം ആ ഒരു ചായ പ്രശ്നവും പിന്നെ യുവന ചേച്ചിയോട് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റുമാണ്. അവിടുന്നാണ് ജിൻഡോ എന്ന മത്സരാർത്ഥിയെ പ്രേക്ഷകർ നോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അവിടുന്ന് തുടങ്ങി പിന്നെ ഇതുവരെയുള്ള ജിൻഡോയുടെ ഒരു ജേർണി നിങ്ങൾ എടുത്തു നോക്കി, ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണയുള്ള മത്സരാർത്ഥിയായി. ജിൻഡോ പുറത്തിറങ്ങുമ്പോൾ സപ്പോർട്ട് കണ്ട് ഞെട്ടി അന്താളിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പുള്ളി ഒന്നും അറിഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയത്തില്ലല്ലോ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും.